ഹേ വൺസ് അഗെയിൻ ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, സോ നമ്മളെ ഫിഫ മൊബൈൽ അങ്ങനെ ലാസ്റ്റ് ഡേ വന്നിരിക്കുകയാണ്. നാളെ EFC ലോഞ്ച് ആവുകയാണ്. സോ അപ്പോൾ EFC ലോഞ്ച് ആവുന്നതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോ ആണിത്. നമ്മൾ അഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ആ അഞ്ച് കാര്യങ്ങളും ചെയ്തെന്ന് ഉറപ്പ് വരുത്തുക. അതിലൊരു കാര്യം മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് പോകാൻ നല്ല ചാൻസ് ഉണ്ട്. സോ ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യുക. അത് കണക്ക് തന്നെ പിന്നെ നിങ്ങൾക്കുള്ളൊരു ഡൗട്ടാണ്, നാളെ എപ്പോൾ തൊട്ട് ഗെയിം കളിക്കാൻ പറ്റും, അതാണെങ്കിൽ ഗെയിം പുതിയ ആപ്പായിട്ടാണോ വരുന്നത് അതോ ഈ ആപ്പ് തന്നെ അപ്ഡേറ്റ് ആവുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതിനൊക്കെ തന്നെ അക്കൗണ്ട് ലിങ്ക് ചെയ്യണോ ചെയ്യണ്ടേന്നൊക്കെ ഡൗട്ട് ചോദിക്കുന്നുണ്ട്. സോ ഞാൻ അഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ അഞ്ച് കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും പേടിക്കേണ്ട. നാളെ ഗെയിം ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് തുടർന്നും പോകാം, നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടും. അല്ല ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് പോകാൻ 100% ചാൻസ് ഉണ്ട്. സോ എന്തായാലും നിങ്ങളിതെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇതാണ് നമ്മളെ വീഡിയോയുടെ മെയിൻ കണ്ടൻറ്. ഒരു പ്രിപ്പറേഷനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അത് കണക്ക് തന്നെ ഫിഫ മൊബൈലിൻ്റെ ലാസ്റ്റ് വീഡിയോയും കൂടാണ്. സോ ഫിഫ മൊബൈലിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായമൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പം നേരെ നമുക്ക് നമ്മളെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്ന കണക്കാണ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങൾ, ഇപ്പോൾ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് എനിക്ക് തൊട്ടടുത്തിടക്കുന്ന ബെല്ലേക്കാൻ ഓൾഡോൺ സെറ്റ് ചെയ്തേക്കാം. എന്നാൽ മാത്രമേ ഇനി EFC കിടിലം കിടിലം കണ്ടൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അത് എനിക്ക് നിങ്ങളെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. അതായത് നിങ്ങളെല്ലാവരും ചോദിക്കുന്നൊരു കാര്യമായിരുന്നു, പുതിയ ആപ്പായിട്ടാണോ വരുന്നത് അതോ ഇപ്പോൾ ഉള്ള ഫിഫ എന്ന് പറയുന്ന ഒരു ഫിഫ മൊബൈൽ എന്ന് പറയുന്ന ഒരു ആപ്പ് അപ്ഡേറ്റ് ആയി EFC പോവുകയാണോ എന്ന്. സോ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ പുതിയ ആപ്പ് വരുമെന്നല്ല, ഈ ഒരു ഫിഫയുടെ ഇപ്പോഴത്തെ നോർമൽ ഇപ്പോൾ ഉള്ളൊരു ആപ്പ് ഉണ്ടല്ലോ, ആ ആപ്പ് തന്നെ മെയിൻ്റെനൻസ് വന്നിട്ട് മെയിൻ്റെനൻസിന് ശേഷം EFC അല്ലെങ്കിൽ FC മൊബൈൽ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനായിട്ട് മാറും എന്നാണ് പറയുന്നത്. പിന്നെ ഒരു നല്ലൊരു ഹ്യൂജ് അപ്ഡേറ്റിന് നാളെ നെറ്റ് എല്ലാവരും സെറ്റ് ചെയ്ത് വെച്ചോണം. കാരണം നല്ല രീതിക്ക് ഡാറ്റ വേണം. മിനിമം ചിലപ്പോൾ ഒരു 1 GB എങ്കിലും സൈസ് വരാൻ ചാൻസ് ഉണ്ട്. അത് കൂടുതൽ വരുന്നെങ്കിലേ ഉള്ളൂ, എന്തായാലും നല്ല രീതിയിൽ സൈസ് വരാൻ ചാൻസ് ഉണ്ട്. സൈസ് വരുന്നതെന്ന് വെച്ച് ഡിവൈസിൽ സപ്പോർട്ട് ആവണമായിരിക്കണമെന്നില്ല, സപ്പോർട്ടൊക്കെ ആയിക്കോളും. സപ്പോർട്ട് ആവാത്തവർക്ക് സപ്പോർട്ട് ആവാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ നാളെ തന്നെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതൊന്നും ഓർത്ത് ആരും പേടിക്കേണ്ട. ആർക്കെങ്കിലും സപ്പോർട്ടിങ്ങിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ വന്നൊന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോയുടെ കാര്യം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അറിയാനും പറ്റും. അത് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സീൻ ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സോ അതൊന്നും ഓർത്തിരിക്കുക. നാളെ അപ്പോൾ പുതിയ ആപ്ലിക്കേഷനായിട്ട് വരത്തില്ല എന്നാണ് ഇതുവരേക്കും കിട്ടിയ ഒരു അപ്ഡേറ്റ്. ഇനി എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം ആ ഒരു കാര്യം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു അഞ്ച് മെയിൻ കാര്യങ്ങളിലോട്ട് കടക്കാൻ നമ്മൾ ഫോളോ ചെയ്തിരിക്കേണ്ട, സ്ട്രിക്റ്റ്ലി നമ്മൾ ഫോളോ ചെയ്തിരിക്കേണ്ട അഞ്ച് കാര്യങ്ങളുണ്ട്. സോ അഞ്ച് കാര്യങ്ങളിലോട്ട് നമുക്ക് നേരെ കടക്കാം. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തിരിക്കേണ്ട, സ്ട്രിക്റ്റ്ലി ചെയ്തിരിക്കേണ്ട, നിങ്ങൾ അക്കൗണ്ട് ലിങ്ക്ഡ് അല്ലെങ്കിൽ ലിങ്ക് ചെയ്യണം. അതായത് ഗസ്റ്റ് അക്കൗണ്ടിലൊക്കെ കളിക്കുന്നവർ ഈ ഒരു നിമിഷം വരെ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ പോയി ലിങ്ക് ചെയ്തോണം. ഇന്ന് രാത്രി 12 മണി വരെ നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ലിങ്കിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പുതിയ ഗെയിം വരുമ്പോൾ പുതിയ ഗസ്റ്റ് അക്കൗണ്ടിൽ കളിക്കേണ്ട വരും. OVR അനുസരിച്ച് നിങ്ങൾക്ക് ഗിഫ്റ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല. അവരൊരു റാൻഡം അല്ലെങ്കിൽ ഒരു പുതിയ പ്ലെയർ, ഒരു ഫസ്റ്റ് പ്ലെയറായിട്ട് അവരത് കാൽക്കുലേറ്റ് ചെയ്യത്തുള്ള അക്കൗണ്ട് ഓണറിനെ. ഗസ്റ്റ് അക്കൗണ്ട് പൂർണ്ണമായിട്ടും പോകും. നമ്മളെ ഫോൺ ഫുള്ളി ഗെയിം റീസെറ്റ് ആവുകയാണ്. അപ്പോൾ എന്തായാലും പോകുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ ഇതിലേതെങ്കിലും ഒന്നായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. അപ്പോൾ ലിങ്ക് ചെയ്യാനിപ്പം ഭയങ്കര പാടൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് ന്യൂസ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഇതാണ്ട. ഈ ന്യൂസ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ലിങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇപ്പോൾ കാണുന്നുണ്ട്. സോ അതുവഴി നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാവുന്നതാണ്. സുഖമായിട്ട് ലിങ്ക് ചെയ്യാം. അത് നിങ്ങൾ ഇതാണ്ട് ഇപ്പോൾ ഞാൻ എടുത്തപ്പോൾ തന്നെ എനിക്ക് കാണിക്കുന്നത് ഫേസ്ബുക്കുമായിട്ട് ലിങ്ക് ചെയ്യാത്തതുകൊണ്ട് ഫേസ്ബുക്കിനൂടെ ലിങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും തൊട്ട് താഴെ ഗൂഗിൾ പ്ലേംസിൻ്റെ ഗൂഗിൾ പ്ലേയുടെ ഭാഗത്ത് എനിക്ക് ലിങ്ക്ഡ് ലോഗൗട്ടിനുള്ള ഓപ്ഷനുമാണ് കാണിച്ചിരിക്കുന്നത്. അതായത് എൻ്റെ അക്കൗണ്ട് ഗൂഗിൾ പ്ലേ ആയിട്ട് ലിങ്ക്ഡ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടും ലിങ്ക് ചെയ്ത് വയ്ക്കാം, ഫേസ്ബുക്കും ലിങ്ക് ചെയ്ത് വയ്ക്കാം, ഗൂഗിൾ പ്ലേയും ലിങ്ക് ചെയ്ത് വയ്ക്കാം. അത് നിങ്ങളിഷ്ടം. രണ്ടും ലിങ്ക് ചെയ്ത് വെച്ചാൽ സെക്യൂരിറ്റി അത്രയ്ക്കും കൂടിയിരിക്കും. പിന്നെ ഫേസ്ബുക്കിനെക്കാട്ടിയുള്ളത് ഗൂഗിൾ പ്ലേ ആണ്. അപ്പോൾ എല്ലാവർക്കും ലിങ്ക് ചെയ്യാൻ പറ്റും. പിന്നെ ലിങ്ക് ഓപ്ഷൻ കാണിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഗൂഗിൾ പേ ആയിട്ട് ലിങ്ക് ചെയ്യുമ്പം, ഗൂഗിൾ പേ അല്ല ഗൂഗിൾ പ്ലേ ആയിട്ട് ലിങ്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് 15 വയസ്സിന് മേളിലാണ് നിങ്ങൾ അക്കൗണ്ടിൽ ഇമെയിൽ ഐഡിയിൽ ഏജ് കൊടുത്തേക്കുന്നതെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഈ ഗെയിമിന് ഏജ് റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. പിന്നെ ഗെയിം സ്റ്റാർട്ടായ സമയത്ത് നിങ്ങൾ ഏജ് കൊടുത്തത് എത്ര ആണോ അതനുസരിച്ചിട്ടാണ് ഒട്ടുമിക്കവർക്ക് ലിങ്ക് ഓപ്ഷൻ കാണിക്കാത്തത്. അങ്ങനെയുള്ളവർക്ക് ലിങ്ക് കാണിക്കാനുള്ളൊരു സംഗതി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെ കാണിക്കും എന്നുള്ളൊരു വീഡിയോ, ഷോർട്ട് വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി കാണാം. പിന്നെ ലിങ്ക് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതിൻ്റെയും ഡീറ്റെയിൽ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, അത് പോയി കണ്ടു നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ അതാണ് ഫസ്റ്റ് റൂള്. ചെയ്യാത്തവരെല്ലാം ഇപ്പം തന്നെ പോയി ലിങ്ക് ചെയ്തോ, പിന്നെ അക്കൗണ്ട് പോയെന്നൊന്നും പറഞ്ഞിട്ട്
കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല, തിരിച്ച് കിട്ടാത്തതും ഇല്ല. അതുകൂടെ ഒന്ന് മനസ്സിലാക്കിക്കണം. പിന്നെ ഈ ഒരു സമയത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഡിലീറ്റ് ആയ അക്കൗണ്ടുകൾ തിരിച്ച് കിട്ടുമെന്ന്. ഡിലീറ്റ് ആയ അക്കൗണ്ടുകൾ ഒരിക്കലും തിരിച്ച് കിട്ടത്തില്ല. അത് ഗൂഗിളുമായിട്ട് സോറി അത് EFC ആയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നോക്കിയേ വേണ്ട. ഡിലീറ്റ് ചെയ്തത് നമ്മളെ മിസ്റ്റേക്കാണ്, നമ്മൾ ചെയ്ത തെറ്റാണ്, അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ സസ്പെൻഡ് ആയ അക്കൗണ്ടുകളും എത്ര ഡേറ്റ് ആണോ അത് കഴിഞ്ഞിട്ട് മാത്രമേ അക്കൗണ്ടുകൾ ഓപ്പൺ ആകത്തുള്ളൂ. ആ ഒരു കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്കിനി സെക്കൻഡ് ലിസ്റ്റിലോട്ട് കടക്കുകയാണെങ്കിൽ, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് യുവർ സെക്കൻഡറി ലൈനപ്പ് ആൻഡ് ഒൺലി മെയിൻ ആക്റ്റീവ് ലൈനപ്പ്. അതായത് നിങ്ങൾ സെക്കൻഡറി ലൈനപ്പ് എല്ലാം ഡിലീറ്റ് ചെയ്യണം. നിങ്ങളെ മെയിൻ ആയിട്ടുള്ള ഒരു ലൈനപ്പ് ഉണ്ടല്ലോ. ഇപ്പം 150 OVR ആണെങ്കിൽ 150 OVR, എനിക്കിപ്പോൾ 122 OVR ആണല്ലോ. ഞാൻ ഗെയിമിൽ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് OVR കുറവാണ്. അപ്പോൾ എനിക്ക് 122 OVR അക്കൗണ്ടേ ഉള്ളൂ. ആ ഒരു വേറൊരു സെക്കൻഡ് ആക്റ്റീവ് ലൈനപ്പ് ഉണ്ടായിരുന്നു, 90 OVR ലൈനപ്പ് ഉണ്ട്, സോറി 88 OVR ഒരു ലൈനപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ അക്കൗണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു. നിങ്ങളും ഡിലീറ്റ് ചെയ്തു ഒരു കാരണവശാൽ നിങ്ങളെ കയ്യിൽ വേറെ ഒരു അക്കൗണ്ടും കാണൽ, കാരണം ഫ്രീ റിവാർഡ് കിട്ടുന്നതാണ്. കഷ്ടകാലത്തിനാണ് മറ്റേ അക്കൗണ്ടാണ് ആക്റ്റീവ് ലൈനപ്പ് ആയി കിടക്കുന്നതെങ്കിൽ 88 OVR പ്രൈസേ കിട്ടത്തുള്ളൂ. 140 OVR അക്കൗണ്ടൊക്കെ ഉണ്ടായിട്ട് ഒരു കാര്യമില്ലാതായിപ്പോവും. സോ അതുകൊണ്ട് നിങ്ങളെ മെയിൻ സ്ക്വാഡ് ഒഴിച്ച് ബാക്കി എല്ലാ ലൈനപ്പും കംപ്ലീറ്റ് തൂത്തുവർക്ക് ഡിലീറ്റ് ചെയ്തോ. മെയിൻ ലൈനപ്പ് ഡിലീറ്റ് ചെയ്യരുത്. ശ്രദ്ധിച്ചും കണ്ട് ശ്രദ്ധ വെച്ച് മാത്രം ഈ പരിപാടിക്ക് നിൽക്കണം. ശ്രദ്ധയില്ലാതെ ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറയുന്നത്, ഞാൻ നിങ്ങളെ അക്കൗണ്ട് പണി കിട്ടാതിരിക്കുക, അതായത് ഫ്രീ റിവാർഡൊക്കെ കിട്ടുമ്പം ഒന്നും കിട്ടാതെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടേ കാര്യമുള്ളൂ. പിന്നെ കോയിനൊക്കെ കയ്യിലിരിക്കുന്ന ചിലവാക്കിക്കോ. അതേ കണക്കാണ് നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് അടുത്ത ആ ഒരു ടിപ്പി വരുന്നതാണ്, ടിപ്പ് നമ്പർ 3. അപ്പോൾ അത് ഞാൻ പറയാം. അതിന് ശേഷം നമുക്ക് എപ്പോഴാണ് ഈ ഒരു ഗെയിം ഓപ്പൺ ആവുന്നതെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. എല്ലാ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സോ നമ്മളെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളെല്ലാം ലൈനപ്പിലുള്ള പ്ലെയേഴ്സ്, അതായത് പൈനിയർ കാർഡ്സിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം. കാരണം നിങ്ങൾക്കിപ്പം പൈനിയർ പ്ലെയേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളെ പുതിയ ലൈനപ്പ് വന്നപ്പോൾ ആ പ്ലെയേഴ്സിൻ്റെ ഇപ്പോഴത്തെ പൈനിയർ വെർഷൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്ക്രീൻഷോട്ട് വെച്ചിട്ട് EA മെസ്സേജ് ചെയ്യാവുന്നതാണ്. EA ഹെൽപ്പ് സെൻറ്ററിലോട്ട് നിങ്ങൾക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഇങ്ങനെ കാരണങ്ങളുണ്ട്, അപ്പോൾ അവർ നിങ്ങളെ അക്കൗണ്ടൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പോവും. അതേ കണക്ക് തന്നെ പൈനിയർ കാർഡ്സിൻ്റെ കറക്റ്റ് കളക്ഷൻ എത്ര എണ്ണം ഉണ്ടായത് കറക്റ്റ് എണ്ണം നമ്മുടെ കയ്യിൽ വേണം, അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ കാർഡ് കിട്ടിയെന്ന് ഒന്നും അറിയാൻ പറ്റില്ല. സോ അതെല്ലാം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. അതാണ് മൂന്നാമത്തെ കാര്യം. അതേ കണക്ക് തന്നെ നിങ്ങൾ കളക്ഷൻ, പിന്നെ നിങ്ങളുടെ ഡയമണ്ട്, ഡയമണ്ട് ഒന്നും അല്ല, മെയിൻലി നിങ്ങൾ നിങ്ങളെ ഫിഫാ പോയിന്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഫിഫാ പോയിന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാണ്. അത് അതേ അളവിൽ തന്നെ നിങ്ങൾക്ക് EFC വരുമ്പോൾ കിട്ടാവുള്ളതാണ്. സോ അതിൻ്റെ അളവും കൂടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക എത്ര എണ്ണം ഉണ്ടെന്ന്. നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ ജസ്റ്റ് താഴോട്ട് ഒന്ന് കമൻറ്റ് ചെയ്തേരാം നിങ്ങളെ എത്ര ഫിഫാ പോയിന്റ് ഉണ്ടെന്ന്. എൻ്റെ ശൂന്യ ശൂന്യമാണ്. സോ എൻ്റെ കണക്ക് ശൂന്യ ശൂന്യമായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ജസ്റ്റ് ഒന്ന് താഴത്ത് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി നാലാമത്തെ ഒരു പോയിന്റ് നോക്കുകയാണെങ്കിൽ, നിങ്ങളെല്ലാവരും നിങ്ങളെ ഫിഫ അക്കൗണ്ടിൽ ഫിഫ പോയിൻറ്റിൻ്റെ ബാലൻസ് നോക്കണമെന്നാണ് നാലാമത് പറയുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ കോയിൻ പൊട്ടിച്ച് കളയുക, അതാണ് നാലാമത്തെ ഒരു പോയിൻ്റായിട്ട് ഞാൻ പറയുന്നത്. കാരണം കോയിൻ്റെ ഒന്നും ഇനി ഒരു ആവശ്യമില്ല. കോയിൻ വേണ്ടാത്തവർക്കെല്ലാം കോയിനൊക്കെ എടുത്ത് കളയാമെന്നാണ്, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. പിന്നെ ഏതൊക്കെ വേണം ഏതൊക്കെ വേണ്ടാന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തു, അത് ഇതി ചേർത്ത് കുളമാക്കുന്നില്ല. ഇന്ന് കംപ്ലീറ്റ്ലി നമ്മൾ പ്രിപ്പറേഷനാണ്, ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനാണ്. സോ ഇത് കറക്റ്റ് ഈ ഒരു അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ഓൾ റൈറ്റ് ആണ്. നിങ്ങൾ ഒന്നിനെ പറ്റിയും പേടിക്കേണ്ട, നിങ്ങൾ അക്കൗണ്ട് പോകത്തില്ല. അത് ഞാൻ വേണമെങ്കിൽ 100% ഉറപ്പായിട്ട് അഷ്യൂർ ചെയ്തുതരാം. അപ്പോൾ നമുക്കിനി അഞ്ചാമതായിട്ട് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ സിമ്പിൾ കാര്യമാണ്, നിങ്ങളെ UID കൂടെ ഒന്ന് കോപ്പി ചെയ്ത് വെച്ചേക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക. കാരണം നിങ്ങളിപ്പം അക്കൗണ്ട് പോവുക, ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ട് പോയെങ്കിൽ നിങ്ങൾക്ക് EA കോൺടാക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വേണം. അതിന് മെയിനായിട്ട് വേണ്ടത് UID ആണ്. UID കോപ്പി ചെയ്ത് വെച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളെ മെയിൽ EA അയക്കുന്നത്. സോ ആ UID എന്തായാലും സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. വേറെ ആർക്കും ഷെയർ ചെയ്യാതെയും കൂടി ഇരിക്കുക. ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്ത് കൊടുക്കണ്ട. ഇതൊക്കെ വന്നതിന് ശേഷം ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. എന്തായാലും ഗെയിം വരാതെ ഫ്രണ്ട്സിനെ ഒന്നും ഫ്രണ്ട്സ് ആക്കാൻ പറ്റത്തില്ല. അതുകൂടെ ഒന്നും മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും അഞ്ച് കാര്യങ്ങളായിരുന്നു എനിക്ക് മെയിനായിട്ട് നിങ്ങൾക്ക് പറയാനുള്ള പ്രിപ്പറേഷൻ ലെവൽ. എനിക്ക് പറയാനുള്ളത് ഈ അഞ്ച് കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുള്ളവർ ഇപ്പോൾ തന്നെ താഴത്ത് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേരാം. ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചെയ്യാത്തവരെല്ലാം ഇപ്പോൾ പോയി ചെയ്യുക. ലിങ്ക് ചെയ്യാത്തവർ ഇപ്പോൾ പോയി ലിങ്ക് ചെയ്യുക. ഈ കാര്യങ്ങളെല്ലാം ആക്റ്റീവ് ലൈനപ്പ് മാത്രം നിർത്തി ബാക്കി എല്ലാ ലൈനപ്പും ഡിലീറ്റ് ചെയ്ത് കളയുക. എല്ലാം ചെയ്യുക. പിന്നെ പർച്ചേസിംഗ് ആയിട്ട് ഇട്ടേക്കുന്ന പ്ലെയേഴ്സിനെയൊക്കെ എടുത്ത് മാറ്റിക്കാവുന്ന ഇനി സെല്ലാവാനൊന്നും പോകുന്നില്ല. ഇനി പുതിയ മാർക്കറ്റ്, പുതിയ ഗെയിം, പുതിയ കളിക്കളം എല്ലാം പുതിയതാണ്. സോ അതുകൊണ്ട് ആ രീതിക്ക് നിൽക്കുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇനി നിങ്ങളെല്ലാം കാത്തിരിക്കുന്ന മെയിൻ കാര്യമാണെങ്കിൽ എപ്പോൾ ഗെയിം ഓപ്പൺ ആകും, എപ്പോൾ തൊട്ട് കളിക്കാൻ പറ്റും. EA തന്നെ ഒഫീഷ്യലി പറഞ്ഞുകൊണ്ട് 24 മണിക്കൂർ മെയിൻ്റെനൻസ് കാണുമെന്ന്. 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി 12 മണി തൊട്ട് പിറ്റേന്ന് 12 മണി വരെയൊന്നും കാണത്തില്ല. ഈ 24 മണിക്കൂർ എന്ന് പറയുന്നത് 24 മണിക്കൂർ വരെ പോയേക്കാന്നാണ്. ഇതിന് മുമ്പ് ഒരു മെയിൻ്റെനൻസ് വന്നപ്പോൾ അവർ വൈകിട്ട് വരുമെന്ന് പറഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് വന്നു. അപ്പോൾ നാളെ പുതിയ ഗെയിം വരുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ വൈകിട്ട് അല്ലെങ്കിൽ രാത്രി അല്ലെങ്കിൽ ഉച്ചയ്ക്ക്, എന്തായാലും രാവിലെ ഗെയിം കളിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, 6 മണിക്കും ഓപ്പൺ ആയേക്കാം. എന്തായാലും നിങ്ങൾക്ക്
നാളെ ചിലപ്പോൾ കുറച്ച് നേരത്തേക്ക് കളിക്കാൻ പറ്റത്തില്ല, ഇന്ന് രാത്രി തൊട്ടൊന്നും എനിക്ക് ഈ ഒരു ഗെയിം കളിക്കാൻ പറ്റത്തില്ല, അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആരും പറയരുത് ഗെയിം ഓപ്പൺ ആവുന്നില്ലെന്ന്, കാരണം മെയിൻ്റെനൻസ് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രീ ഫയർ പെസ്സൊക്കെ നേരത്തെ കളിക്കുന്നവർക്കറിയാം, പെസ്സിലൊക്കെ പിന്നെ 4 ദിവസത്തെ മെയിൻ്റെനൻസൊക്കെയാണ്, പിന്നെ ഈയുടെ കാര്യത്തിൽ അങ്ങനൊന്നും ഇല്ല, ചിലപ്പോൾ അങ്ങേയറ്റം പോയാൽ 1 ദിവസത്തെ മെയിൻ്റെനൻസേ കാണത്തുള്ളൂ. പിന്നെ ഗെയിമിൻ്റെ ലോഞ്ചിങ് നാളെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരു ദിവസത്തിൽ കൂടുതൽ മെയിൻ്റെനൻസ് പോകത്തതും ഇല്ല, നാളെ തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ആവുകയും ചെയ്യും. സോ നാളെ രാത്രിയാണോ എപ്പോഴാണോ ഓപ്പൺ ആവുന്നതെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു റിവ്യൂ പോലെ നമ്മൾ ഗെയിമിൻ്റെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോയിലോ അല്ലെങ്കിൽ ഈ വീഡിയോയിലോ കമൻറ്റ് ചെയ്താൽ മതി, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. നാളെ എന്തായാലും ഗെയിം വരുമ്പോൾ ഒരു ഫസ്റ്റ് ലുക്ക് റിവ്യൂ വിത്ത് ഗെയിം പ്ലേ നമ്മൾ ചെയ്യുന്നതായിരിക്കും വീഡിയോ. അപ്പോൾ ആർക്കൊക്കെ നാളെ സപ്പോർട്ട് ആവുമെന്നൊക്കെ നമുക്കിനി കാത്തിരുന്ന് തന്നെ അറിയണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു എനിക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ ചെയ്തെന്ന് ഉറപ്പുവരുത്തുക, വീണ്ടും വീണ്ടും പറയണം 5 കാര്യങ്ങൾ ചെയ്തെന്ന് ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ നിങ്ങളെ അക്കൗണ്ട് പോയാൽ ഞാൻ അല്ലെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല, നിങ്ങളെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്കിനായിരിക്കും പോകുന്നത്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് 5 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടിക്കാതെ ഇരിക്കാം. സോ അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ ചെയ്തോ. ആർക്കെങ്കിലുമൊക്കെ പൈനിയർ കാർഡ്സൊക്കെ കിട്ടിയോന്ന്, നിങ്ങളതിൽ എത്ര പൈനിയർ കാർഡ്സ് ഉണ്ടോ ജസ്റ്റ് ഒന്ന് താഴത്ത് കമൻറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ആക്കുകയാണ്, ഫിഫ മൊബൈലിൻ്റെ ലാസ്റ്റ് വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ആക്കുകയാണ്. സോ അപ്പോൾ അടുത്തൊരു കിഴിലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും ഐ എം ക്ലൗൺ സർ സൈനിങ് ഔട്ട്. ബൈ ബൈ. പറയുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിഴിലൻ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഐ എം ക്ലൗൺ സർ സൈനിങ് ഔട്ട്. ബൈ ബൈ.